ഹായ് ആൻഡ് വെൽക്കം ടു ഫിൽമി ടോക്ക്. ജോൺ പോൾ വാതിൽ തുറക്കുന്നു, ഫിൽം മേക്കർ പാർത്ഥൻ മോഹൻ മനസ്സ് തുറക്കുന്നു. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഒരുപാട് സ്റ്റോറീസും ഒരുപാട് ത്രെഡ്സും ഒരുപാട് സ്ക്രിപ്റ്റും ഒക്കെ കേൾക്കുന്നുണ്ടാവുമായിരുന്നു. ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ജോൺ പോൾ വാതിൽ തുറക്കുന്നുവിലേക്ക് സീറോ ഡൗൺ ചെയ്തത്? എങ്ങനെയാണ് ജോൺ പോളിൻ്റെ ജനസിസ് വളരെ ഒരു അതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ട്. ആക്ച്വലി 1981 ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് ശരിക്കും ജോൺ പോൾ വാതിൽ തുറക്കുന്നു. അപ്പം ഈ കഥ ഞങ്ങളുടെ അടുത്ത് എത്തുന്നത് ഇതിൻ്റെ ഡയറക്ടറായ ശ്രീ ചന്ദ്രഹാസൻ, അദ്ദേഹം ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തു കൂടെയാണ്. അപ്പം ഈ കഴിഞ്ഞ ഡിസംബർ 2013 ഡിസംബറിൽ ഒരു കാഷ്വൽ മീറ്റിങ്ങിനിടയ്ക്കാണ് അദ്ദേഹം ഈ സ്റ്റോറി ഞങ്ങളുടെ അടുത്ത് നറേറ്റ് ചെയ്തത്. അപ്പോൾ നറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഇതിപ്പം ഇന്നത്തെ കാലത്ത് ഇറങ്ങിയ വളരെ പ്രസക്തമായൊരു ശക്തമായൊരു ഫിലിമാകാൻ ഇതിന് സാധിക്കും. പക്ഷേ ആ സ്റ്റോറി എന്ന് പറഞ്ഞാൽ 2 പേജ് മാത്രമുള്ളൊരു ചെറുകഥയാണ്. അപ്പം ഞാനും എൻ്റെ ബ്രദറും ചോദിച്ചത്, അല്ല അങ്കിൾ എങ്ങനെയാണ് അതിനെ, ഹൗ ഡു യു സീ ദിസ് ഇൻ ടു എ ഫിലിം, ഞങ്ങൾക്കത് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു 3 ദിവസം സമയം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. 3 ഡേയ്സിന് ശേഷം അദ്ദേഹം തന്നെ ഞങ്ങൾക്കൊരു ഒരു സ്ക്രീൻ പ്ലേ ഔട്ട്ലൈൻ, അദ്ദേഹം എഴുതിയൊരു ഔട്ട്ലൈൻ ഞങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. അപ്പം വളരെ ശക്തവും അതേപോലെ വളരെ ഒരു സോഷ്യലി സോഷ്യോ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയ ഒരു മെസ്സേജ് അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജ്, ഇനിയിപ്പം നമ്മളിതിലൊരു സിനിമ കണ്ടു, ഇനിയിപ്പം ഇതിൻ്റെ യഥാർത്ഥ ഓണർ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഓണർ എന്ന് പറയുന്നത് ശ്രീ കുഞ്ഞബ്ദുള്ളയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലൊരു വലിയൊരു സാഹിത്യകാരനെ ചെന്ന് കണ്ട് ഇതിൻ്റെ റൈറ്റ്സും മറ്റു കാര്യങ്ങളും സംസാരിക്കണം. ഞങ്ങൾ കോഴിക്കോട് ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് അപ്പം ഇത് വായിച്ചോടൻ അദ്ദേഹം പറഞ്ഞത്, ഇതിനകത്ത് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നൊന്നും എനിക്കൊട്ടും ഒരിക്കലും തോന്നിയിട്ടില്ല, അത് അന്ന് ഞാൻ എഴുതി വിട്ടൊരു സാധനമാണ് എന്ന് അദ്ദേഹം വളരെ കാഷ്വലി അങ്ങ് പറഞ്ഞു. പക്ഷേ ഇത് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ഞാൻ എഴുതിനേക്കാളൊക്കെ വളരെ മികച്ചതും വളരെ എന്താ പറയുക ശക്തവും. ഇതിൻ്റെ ഡയറക്ടർ പറയുന്നത് പോലെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഈ ഒരു ജനറേഷൻ ഇത് ഈ ഒരു മെസ്സേജ് അവർക്ക് അവരിലേക്ക് എത്തണം എന്നുള്ളൊരു ഒരു ഒരു സോഷ്യൽ ആവശ്യമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയും അതിൻ്റെ റൈറ്റ്സ് വളരെ സന്തോഷത്തോടെ നമുക്ക് തരികയും ചെയ്തു, ഫിലിം റൈറ്റ്സ് തരികയും ചെയ്തു. പിന്നെ കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ ഓഗസ്റ്റ് വരെയുള്ള ഒരു 7-8 മാസക്കാലത്തെ ഒരു ഒരുപാട് പേരുടെ ശ്രമത്തിൻ്റെ ഫലമാണ് ജോൺ പോൾ വാതിൽ തുറക്കുന്നു. ഓക്കെ, ഇത് ഇന്നത്തെ കാലത്ത് റെലവൻ്റ് ആണ് എന്ന് പറയാനുള്ള കാര്യം എന്താണ്? ഇന്നത്തെ കാലത്ത് അതായത് പ്രധാനമായും ഇപ്പം സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക പ്രധാനമായും അതൊരു ഒരു അതൊരു ആർട്ടാണോ അതൊരു ബിസിനസ്സാണോ എന്നുള്ളത് ഇപ്പോഴും ഒരു ഒരു ചോദ്യമാണ്. ബട്ട് ഫോർ ഓൾ പേർപ്പസസ് സിനിമ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു മാധ്യമമാണ്. അപ്പം അതിലൂടെ തന്നെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നതിന് വളരെ അത് തന്നെയാണ് ഇപ്പം സിനിമയുടെ അടിത്തറ. ഐ മീൻ എവറി ഫിലിം ഷുഡ് എൻ്റർടൈൻ ഇൻ സം വേ. ആൻഡ് ഈ കാലത്ത് ഇപ്പോൾ സിനിമയിലൂടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ്, അതായത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കിട്ടുന്ന മെസ്സേജസ്, കഥയുടെ പല മെസ്സേജസും ആ കഥയ്ക്ക് ആവശ്യമുള്ളതായിരിക്കാം. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ സിനിമകളിലുള്ള ഭൂരിപക്ഷത്തിലൂടെയും വരുന്ന പലതരമുള്ള അതായത് പുതിയ ജനറേഷനിലൂടെ പോകുന്ന മെസ്സേജസ്, അപ്പം അതിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ശരി അല്ലെങ്കിൽ ശരികേട് എന്നുള്ളതായിരുന്നു നമ്മുടെ ഡയറക്ടറിൻ്റെ ഒരു പോയിൻറ്റ്. അതായത് ജോൺ പോൾ വാതിൽ തുറക്കുന്നു എന്നുള്ള ഈ സിനിമയിലെ പ്രധാന തീം എന്ന് പറയുന്നത്, ദോ നോട്ട് ഓൺ ദ ഫേസ്, ആൽക്കഹോളിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ആസക്തിയിലൂടെ ഉണ്ടാകുന്ന അത് സോഷ്യ അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെയുള്ള ഒരു ഒരു മെസ്സേജാണ് ഈ പടത്തിൻ്റെ അണ്ടർടോൺ. അതിൻ്റെ ടൈമിംഗും വളരെ വളരെ ഒരു വിചിത്രമായി തന്നെ ആ കേരളത്തിൽ മദ്യ നിരോധനം എന്ന് സർക്കാർ പുതിയൊരു പാതയിലോട്ട് തിരിഞ്ഞ ആ ജംഗ്ഷനിലാണ് ഈ കഥ വരുന്നത്. അപ്പം ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു പല ഫേറ്റിൻ്റെ പല കളികളിലൂടെ എത്തിച്ചേരുന്ന ഒരു ഘട്ടത്തിൽ ഹി ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ. ആ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അയാൾ ഒരു മദ്യലഹരിയിലായിരുന്നു. ആ ലഹരി അയാളെ കൊണ്ടെത്തിച്ച പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൽക്കഹോളിസം എന്ന് പറയുന്നതിൻ്റെ ദൂഷ്യവശങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മേ ബി അടുത്ത വരുന്ന തലമുറയ്ക്ക് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് കാണിക്കാനുള്ളൊരു ശ്രമം തന്നെയാണ് ഈ സിനിമ. പാർത്ഥൻ ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല, 2 വർഷം ഫിലിം മേക്കിംഗ് പഠിച്ചു, വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന ഒരാളാണ്, സിനിമയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ആ ഒരു നിലയ്ക്ക് ഈ സിനിമയുടെ മേക്കിങ്ങിൽ എത്രമാത്രം ഇൻവോൾവ് ആയിരുന്നു? ഞാൻ ആക്ച്വലി ഈ കഥ എൻ്റെ അടുത്ത് വന്നത് ഞാൻ പറഞ്ഞു വളരെ യാദൃശ്ചികമായിട്ടാണ്. അപ്പം ഇതിലാദ്യം തന്നെ ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് വെച്ചാൽ ഇതിൻ്റെ മേക്കിങ്ങുമായിട്ട് അതായത് ഇതിലെ ക്രിയേറ്റീവ് ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ മിനിമലായിട്ടായിരിക്കും വെച്ചിരിക്കുക. ബിക്കോസ് ഒന്ന്, ഇതിൻ്റെ ഡയറക്ടർ ശ്രീ ചന്ദ്രഹാസന് ഈ കഥയെക്കുറിച്ചുള്ള ക്ലാരിറ്റി വളരെയധികമാണ്. ഏത് അദ്ദേഹത്തിന് ആ പൂർണ്ണമായ ആ ഫിലിം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ആദ്യത്തെ ഫ്രെയിം മുതൽ അവസാനത്തെ ഫ്രെയിം വരെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വ്യക്തമായിട്ടുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇതേപോലെ സിനിമാ മാധ്യമമായി വളരെയധികം അടുത്ത ബന്ധവും പാഷനുമുള്ളൊരു മനുഷ്യനാണ്. തൻ്റെ 22-ാം വയസ്സിൽ ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്ത മനുഷ്യൻ 1979 പ്രതീക്ഷ എന്ന് പറഞ്ഞ്
മധുസാറും സോമനും ഇതുപോലെയൊക്കെ അഭിനയിച്ച ഒരു കൾട്ട് ക്ലാസിക് ഫിലിമിൻ്റെ ഡയറക്ടറാണ്. പിന്നെ അദ്ദേഹം വലിയൊരു ബ്രേക്ക് ഡയറക്ഷനിൽ നിന്ന് എടുത്തു. ഇപ്പം ആഫ്റ്റർ 23 years അദ്ദേഹം തിരിച്ച് ഡയറക്ഷനിലോട്ട് വരുന്നത്. അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ വരാൻ കാരണം എന്നെ ഇങ്ങനൊരു കഥ ഇൻസ്പയർ ചെയ്യുക, എന്നെ അതിന് എന്താ പറയുക, എന്നെ എനിക്ക് തിരിച്ചു വരാനുള്ളൊരു ഒരു പ്രചോദനമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോ ഐ എം എ ഫിലിം മേക്കർ, ഐ എം എ ഫിലിം പ്രൊഡ്യൂസർ, ഐ എം എസെൻഷ്യലി എ സ്റ്റുഡൻറ് ഓഫ് ഫിലിം. സോ അതുകൊണ്ട് ഈ കഥയും ഞാൻ കണ്ടത് ഇതിനെ ഈ ഡയറക്ടർക്ക് ഇത് സിനിമ എടുക്കാൻ അയാൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതുപോലെ ഈ സിനിമയെ പുറത്ത് കൊണ്ടുവരാൻ ഞാൻ സഹായിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൂടെയാണ് ഞാൻ കടന്നു പോയത്. സോ എന്നിലെ ഫിലിം മേക്കർ ഇതിൻ്റെ അകത്ത് ഉള്ള ഇൻവോൾവ്മെൻറ്റ് വളരെ മിനിമലാണ്. കാരണം ഇതിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഇതിൻ്റെ ഡയറക്ടറിൻ്റെ തന്നെയാണ്. അത് ഞങ്ങൾക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു, ഡയറക്ടറിൻ്റെ തന്നെ ആയിരിക്കണം. ബിക്കോസ് അദ്ദേഹത്തിന് ആ കഥയെക്കുറിച്ച് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റും ഒരു ഫീലിംഗും ആദ്യം മുതൽക്ക് തന്നെ ഉണ്ട്. സോ പാർത്ഥൻ എന്ന ഫിലിം മേക്കറുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ മിനിമലാണ്. പാർത്ഥൻ എന്ന പ്രൊഡ്യൂസറാണ് ഈ സിനിമയിലൂടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരു വെറ്ററൻ ഡയറക്ടറാണ്, ഒരു 30 വർഷം മുൻപേ ഒരു വളരെ ഒരു പ്രസിദ്ധമായ സിനിമ എടുത്ത വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫിലിം മേക്കർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഉണ്ടായിരുന്നു, അതാണ് അതൊരു സത്യാവസ്ഥ. കാരണം പല കാര്യങ്ങളിലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയും, അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഡിമാൻഡ്സ് ഞങ്ങൾ വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇവയെല്ലാം പരസ്പരമുള്ള അങ്ങോട്ടും ഉള്ള കൺവിക്ഷനിലൂടെയും അതുപോലെ പരസ്പരം അതിനെ ഡിസ്കസ് ചെയ്തുമൊക്കെയാണ് ഞങ്ങൾ മുന്നേറി. ഇപ്പം എൻ്റെ കേസ് മാത്രമല്ല, ഇപ്പം ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ ഫിലിം രണ്ട് കോ ഡയറക്ടേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹത്തിൻ്റെ മകളും ഒരു ഫിലിം മേക്കർ, ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ തന്നെയായ ഗീതിക, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഗീതികയുടെ ഹസ്ബൻഡ് സുദീപ്. സുദീപ് ഇതിലെ ഒരു പ്രധാന നെഗറ്റീവ് ആൻറ്റഗോണിസ്റ്റ് വേഷം സുദീപാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. സുദീപ് ഒരു പാരീസ് ഫിലിം സ്കൂളിൽ നിന്ന് പഠിച്ച ഒരു ഫിലിം മേക്കർ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ 3-4 യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം നിൽക്കുമ്പം ഞങ്ങളുടെ പല ഡിമാൻഡ്സും അദ്ദേഹം അങ്ങനെയല്ല ഞാൻ കാണുന്നത്, എനിക്ക് എൻ്റെതായ രീതിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്ക് പലർക്കും ആസ്റ്റോണേഷിങ് ആയിട്ടുള്ള പല കാര്യങ്ങൾ അദ്ദേഹം ഓൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ദ എനർജി ലെവൽ, ഇപ്പോൾ ഞങ്ങളൊക്കെ ലേറ്റ് 20s ഏർലി 30s നിൽക്കുന്നവരായിരിക്കും, പക്ഷേ ലേറ്റ് 50s അദ്ദേഹത്തിൻ്റെ എനർജി ലെവൽ ഞങ്ങൾക്ക് ആർക്കുമില്ലായിരുന്നു. ഇപ്പം കുട്ടിക്കാനം, അതേപോലെ പീരുമേട് തുടങ്ങിയ ഹിൽ സ്റ്റേഷൻസിലാണ് പടത്തിൻ്റെ ചിത്രീകരണം നടന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ പരുന്തുംപാറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ക്ലിഫുകളിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ടെറൈനിൽ ഈ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞങ്ങളൊക്കെ അങ്ങോട്ട് ഇറങ്ങണോ എന്ന് ആലോചിക്കുമ്പോഴേക്കും ഇദ്ദേഹം അവിടെ ഓടി എത്തിയിരിക്കും. താഴെ നിന്ന് വിളിക്കണം, വരും കുഴപ്പമൊന്നുമില്ല. അപ്പം ത്രൂ ഔട്ട് ദി ഫിലിം ആ സെറ്റിൽ ഏറ്റവും യങ് അറ്റ് ഹാർട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു. അപ്പം അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാ ഒരു മോട്ടിഫും ഞങ്ങൾക്ക് എല്ലാ ഒരു ഗൈഡൻസ് തന്നെയായിരുന്നു ത്രൂ ഔട്ട്. ഞങ്ങളിൽ നിന്ന് അദ്ദേഹം എല്ലാം പഠിച്ചോന്ന് എനിക്കറിയില്ല, പക്ഷെ തീർച്ചയായും ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് പഠിച്ചു. ഓക്കെ, ഇതിൻ്റെ കാസ്റ്റും ക്രൂവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ലെസർ നോൺ നെയിംസ് ആണ്. ഇപ്പം സ്റ്റാർ കാസ്റ്റോ അല്ലെങ്കിൽ ഒരു ബിഗ് നെയിംസോ ഒന്നുമില്ല. അപ്പോൾ അതൊരു കോൺഷ്യസ് ചോയ്സ് ആയിരുന്നു? കോൺഷ്യസ് ചോയ്സ് ആയിരുന്നു. ബിക്കോസ് ആദ്യം ഞങ്ങൾ ആദ്യം ഇതിനെ ഈ കഥ ആദ്യം വായിച്ചത് ഒരു മലയാളത്തിൻ്റെ സ്റ്റാറിനോടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു, അദ്ദേഹം പറഞ്ഞു നമുക്കിത് ചെയ്യാം, ഇതിലെ ഈ ഒരു സോഷ്യൽ റെലവൻസ് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, തീർച്ചയായും നമുക്കിത് ചെയ്യാം. പക്ഷേ ഇത് എനിക്കൊരു 1 year ടൈം ഫ്രെയിം വേണം, അതിനകത്ത് എനിക്ക് എപ്പോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ ഡയറക്ടറോട് ചോദിച്ചു താങ്കൾക്കത് ഓക്കെ ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ പുള്ളി പറഞ്ഞു ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ കഥയുണ്ട്, പക്ഷേ ഇത് എത്ര നേരം ഈ കഥയ്ക്ക് ഈ ചൂടുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഈ ഫിലിം ഉണ്ടാക്കി നമ്മൾ ഈ ഫിലിം ഉണ്ടാക്കും, പക്ഷെ നമ്മളത് വെച്ച് ഓക്കെ അടുത്ത കൊല്ലം നോക്കാം എന്നോ അടുത്ത കൊല്ലം നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഈ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത്രയും പ്രായമുള്ള മനുഷ്യനാണ്, ഞാൻ ആ സിനിമ ഡയറക്ടർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതല്ല, ഇപ്പം എനിക്ക് മറ്റ് അദ്ദേഹം ആക്ച്വലി ഇപ്പം ഫുൾ ടൈം അദ്ദേഹത്തിൻ്റെ അതൊരു ഒരു വെഞ്ചറിൽ ഇൻവോൾവ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പം ഐ എം റെഡി ടു മേക്ക് ദിസ് ഫിലിം, സോ ഇഫ് യു വോണ്ട് മേക്ക് ദിസ് ഫിലിം ലെറ്റ്സ് മേക്ക് ദിസ് നൗ എന്ന് പറഞ്ഞു. അപ്പം ആ ഡിസിഷനിലേക്ക് ചെന്നപ്പോഴാണ് ഞങ്ങൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൂട്ടബിളായ ആക്ടേഴ്സിനെ തന്നെ കാസ്റ്റ് ചെയ്യാം, ഒരു സൂപ്പർ സ്റ്റാർഡം ഉള്ള ആളുകളെ മാറ്റി നിർത്തി. കാരണം അവർ വന്നു കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് ആരും കുറ്റം പറയുന്നതല്ല, അവരുടേതായ സൗകര്യക്കുറവുകളും സൗകര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഡിസിഷനിൽ കോൺഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ക്യാരക്ടർ ഓരോ ക്യാരക്ടറിനെയും വേണ്ടിയിട്ടുള്ള എല്ലാ ക്യാരക്ടറിനും ഓഡിഷൻസ് നടത്തി, ഓഡിഷൻ ടേപ്സ് പ്രിവ്യൂ ചെയ്തു. ആ ആക്ടേഴ്സുമായിട്ട് ഡയറക്ടറും ഞങ്ങളും എല്ലാം ഒരുപാട് സംസാരിച്ച് ഡിസ്കസ് ചെയ്തു, ജോയിൻറ്റ് സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻസ് വെച്ചു. അങ്ങനെ വളരെ പ്രൊഫഷണലായ ഒരു ഒരു പ്രൊസീജിയർ നടത്തിയിട്ടാണ് ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ക്യാരക്ടറിനും ആ കഥാപാത്രത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ളൊരു ഇൻസൈറ്റ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അത് അവരുടെ പെർഫോമൻസുകളിൽ ഡെഫിനറ്റ്ലി റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ഒരു പക്ഷേ അതിൻ്റെ വിഷ്വൽ ഇഫക്ട്സ് ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ മാജിക്, അതിൻ്റെ പിന്നിലെ മാജിക്, അത് എഗെയിൻ എഴുതിയ സമയത്ത് തന്നെ ഒരു പ്രീ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ കാരണം ഈ സിനിമയിൽ ഏകദേശം ഒരു 5 major VFX sequences ഉണ്ടായിരുന്നു.
അപ്പം ഇത് ഒന്ന് രണ്ട് ടാസ്കുകളിൽ നിന്ന് ആദ്യം വന്നു. ഒന്ന്, നമുക്കൊരു നമ്മളൊരു ചെറിയ ഫിലിമാണ് എസെൻഷ്യലി, അപ്പം നമുക്ക് ഒരുപാട് പണം ചിലവഴിക്കാനില്ല. രണ്ട്, ഇത് മലയാളത്തിലെ അല്ലെങ്കിൽ ഇതിപ്പം ഇന്ത്യയിലാണെങ്കിൽ ഇത് എവിടെ ചെന്നാൽ ഈ വിഷ്വൽ എഫക്ട്സ് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം വന്നു. അപ്പം ഞങ്ങൾക്ക് ബിക്കോസ് ഞങ്ങളുടെ ബാനർ മിനിസ്ട്രി ഓഫ് മൂവീസിന് ഫിലിം പോസ്റ്റ് പ്രൊഡക്ഷനിലേക്കൊരു സീരിയസ് വേർട്ടിക്കൽ, ഞങ്ങൾ ഓൾറെഡി വി ഹാവ് എ വെഞ്ചർ കൊച്ചിയിൽ, ഞങ്ങൾക്കൊരു സക്സസ്ഫുൾ ഫിലിം സ്റ്റുഡിയോ ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ സോഴ്സ് ചെയ്ത ഒരു രണ്ട് ടീം ഓഫ് ടെക്നീഷ്യൻസ് കേരളത്തിൽ തന്നെ, ഒരു ടീം ട്രിവാൻഡ്രത്തും ഒരു ടീം എറണാകുളത്തുമുള്ള, പക്ഷേ പുറത്ത് മേജർ ഹോളിവുഡ് സ്റ്റുഡിയോസിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ മേജർ സ്റ്റുഡിയോസിലും വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രാൻസ്ഫോമേഴ്സിൻ്റെ ലേറ്റസ്റ്റ് എഡിഷനിലെ ഒരു സീക്വൻസ് ചെയ്തത് ഈ ട്രിവാൻഡ്രത്തുള്ള ടീമാണ്. അപ്പം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ടീംസ് ട്രിവാൻഡ്രത്ത്, അവർ പല അവരുടെ വീഡിയോയിൽ ഇരുന്നിട്ട് ആരും അറിയാതെ ജോലി ചെയ്യാണ്. അപ്പം ഞങ്ങൾ ഇവരെയൊക്കെ ചെന്ന് കണ്ട് അവർക്ക് ഈ സ്പെക്ക് കൊടുത്ത് അവർക്ക് തന്നെ ആദ്യം കോൺഫിഡൻസ് ഇല്ലായിരുന്നു, ഇതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും, ഒരുപാട് പൈസയാവും, ഒരുപാട് പൈസ ഞങ്ങളുടെ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും സാർ, പക്ഷേ ടൈം വേണം, ഞങ്ങൾ ടൈം എടുത്തോളൂ, ഞങ്ങൾക്ക് തരാൻ ഒരുപാട് പണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സമയം തരാനുണ്ട്, നിങ്ങളത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒരുപാട് കറക്ഷൻസും ഒരുപാട് റെൻഡറിങ് ഒരുപാട് സ്പെക്ക് കൂടുതൽ ലൊക്കേഷനിൽ വെച്ച് തന്നെ, കാരണം ഇതിലൊരു മേജർ സീക്വൻസ് ഒരു ഫൈറ്റ്, രണ്ട് ഫൈറ്റ് സീക്വൻസസ്, അത് അതിൻ്റെ ഒരു 80% സി ജി ആണ്. പക്ഷേ ഇന്ന് അത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ അത്രയും സി ജി അതിനകത്തുണ്ട്, അല്ലെങ്കിൽ അത്രയും റീകൺസ്ട്രക്റ്റഡ് ആണ് ആ സീൻ എന്നുള്ളത് ഒരു നോർമൽ വ്യൂവറിന് മനസ്സിലാകുന്നേയില്ല. അപ്പം അത്രയും നാച്ചുറലായിട്ട് തന്നെ ആ സീക്വൻസിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരുപാട് എലമെൻസ് ഞങ്ങൾ പോസ്റ്റിൽ, ഞങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റി. കാരണം എന്ന് വെച്ചാൽ ഇതിന് ഡയറക്ടർക്ക് വേണ്ടിയിരുന്ന ചില സ്പെഷ്യൽ സാധനങ്ങളുണ്ട്, അപ്പം അത് ലൊക്കേഷൻസ് നോക്കിയപ്പോഴേക്കും അതേപോലെയുള്ള ലൊക്കേഷൻസ് കാണാൻ പറ്റുന്നില്ല. ഞങ്ങളൊരു ഒരു ഏകദേശം 2 മാസക്കാലം ഞങ്ങൾ കേരളത്തിലെ പല പോയിൻറ്സ് ഞങ്ങൾ ലൊക്കേഷൻ ഹണ്ട് ചെയ്തു, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ സ്ഥലം കിട്ടുന്നില്ല. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ആ അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ലൊക്കേഷനിൽ നമുക്ക് ബാക്കി VFX സപ്പോർട്ട് കൊണ്ടുവരാം. അങ്ങനെയാണ് ആ ഒരു വെഞ്ചറിലൂടെ ഇറങ്ങി തിരിച്ചത്. പക്ഷേ ലക്കിലി നമുക്ക് ഇതുപോലൊരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു രണ്ട് ടീം ഓഫ് ടെക്നീഷ്യൻസ് കിട്ടി. കാരണം പടത്തിലെ ഏകദേശം ഒരു 20 മിനിറ്റ്സ് VFX ഉണ്ട്, അത് ബിറ്റ്വീൻ ദീസ് 2 ടീംസ് ആണ് ഞങ്ങൾ ഡിവൈഡ് ചെയ്തത്. അവർക്കും ഏകദേശം ഒരു 6 മാസക്കാലം എടുത്തു അത് പൂർത്തീകരിക്കാനാണ്. അപ്പം ഇന്നത് സ്ക്രീനിൽ കണ്ടിട്ട് എല്ലാവരും അത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ചരിതാർത്ഥ്യമുണ്ട്. മിനിസ്ട്രി ഓഫ് മൂവീസിൻ്റെ അപ്കമ്മിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? മിനിസ്ട്രി ഓഫ് മൂവീസിൻ്റെ ഇപ്പം ഞങ്ങൾക്ക് ഇത് ജോൺ പോളിന് ശേഷം ഞങ്ങൾ 3 പ്രോജക്ട്സാണ് ഇപ്പോൾ പൈപ്പ് ലൈനിലുള്ളത്. അതിൽ ഒന്നൊരു വളരെ എന്താ പറയുക, കൊമേഴ്ഷ്യൽ സ്വഭാവമുള്ള എല്ലാവർക്കും ഉള്ള ഒരു റൊമാൻറ്റിക് കോമഡിയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ പ്ലേ പൂർത്തിയായിട്ടുണ്ട്, കഴിഞ്ഞ മാസം അത് പൂർത്തിയായി. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി കാസ്റ്റിങ്ങും ഓഡിഷൻസും ആ ഒരു പ്രോസസ്സിലൂടെ പോകാൻ, അത് ഏർലി 2015 ഫ്ലോസിലേക്ക് പോകാനുള്ള പ്രൊഡക്ഷനിലോട്ട് പോകാനായിട്ടാണ്. ബാക്കി ഒരു സ്പെക് സ്ക്രീൻ പ്ലേ ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ട്, അതൊരു പുതിയ ഒരു ഫിലിം മേക്കർ തന്നെയാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്ക്രീൻ പ്ലേ ആണ്, മലയാളത്തിലെ ഒരു അത് ഒരു പ്രധാന ഒരു സ്റ്റാറിനെ മനസ്സിൽ കണ്ട് അദ്ദേഹം എഴുതിയതാണ്. അപ്പം ഞാൻ പറഞ്ഞത് പൂർണ്ണമായും സ്ക്രീൻ പ്ലേ ആക്കുക, കാരണം അതിപ്പോൾ ഒരു സ്പെക് സ്ക്രിപ്റ്റ് ആണ്, അത് ഫിനിഷ് ചെയ്ത് വരാൻ ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വർക്ക് തുടങ്ങി, തേർഡ് ഒരു ഫിലിം കൂടി ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് എഗെയിൻ ജോൺ പോൾ പോലെയുള്ള ഒരു സോഷ്യൽ മെസ്സേജ് ഉള്ളൊരു ചെറിയ ഫിലിമാണ്. അപ്പം അത് അതിൻ്റെ റൈറ്റിംഗ് ഇപ്പം അത് പാരലി നടക്കുന്നു. അങ്ങനെ 3 സ്ക്രീൻ പ്ലേസ് ഇപ്പോൾ ഉണ്ട്, 1 റെഡിയാണ്. സോ ഞങ്ങൾ അടുത്ത പ്രോജക്ട് മോസ്റ്റ് പ്രോബബ്ലി ഏർലി 2015 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് പാർത്ഥൻ ഡയറക്ടറായിട്ടാണോ പ്രൊഡ്യൂസറായിട്ടാണോ? ഈ പ്രോജക്റ്റിൽ ഞാൻ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും പ്രൊഡക്ഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിൻ്റെ തിരക്കഥ ഞാനാണ് എഴുതിയത്, ഇതിൻ്റെ കഥ എൻ്റെ ബ്രദറാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഒറിജിനൽ സ്റ്റോറിയാണ്, അദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആയിരിക്കും ഈ ഫിലിം. ഹി ഈസ് ഓൾസോ ഡെബ്യൂ ആസ് ഡയറക്ടർ ഇൻ ദിസ് ഫിലിം ആൻഡ് ഐ ആം റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് ദിസ് ഫിലിം. പാർത്ഥന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ 1 ഫിലിം മേക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതിൽ നിന്ന് എന്തൊക്കെ ലെസൺസ് ആണ് ഉൾക്കൊണ്ടത്? 1 സംബന്ധിച്ചോളം പറഞ്ഞാൽ 1 പ്യുവർലി റാൻഡംലി സ്റ്റാർട്ട് ചെയ്തൊരു, കാരണം ആ കഥയെ ഞങ്ങളെ തേടി വന്നതാണ്. അത് ശരിക്കും യൂറോപ്പിൽ, ഐ മീൻ സ്കോട്ട്ലൻഡിൽ നടന്നൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പം ആ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഭീകരത കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വളരെ അധികം ആശ്ചര്യപ്പെച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ഫിലിമുണ്ട്, അതിലൊരു മിസ്റ്ററി എലമെൻ്റ് ഉണ്ട്, അതിനെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ്. 7 ദിവസം കൊണ്ടാണ് ആ ഫിലിമിൻ്റെ ടോട്ടൽ ഷൂട്ട് ഞങ്ങൾ ഫിനിഷ് ചെയ്തത്. അപ്പം അതുപോലെ തന്നെ 6 ക്യാരക്ടേഴ്സേ മൂവിക്കത്തുള്ളൂ. അതൊരു പ്യുവർ 100% എക്സ്പെരിമെൻ്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു ഫിലിമാണ്. ബിക്കോസ് ഒരു ഫ്രഞ്ച് മെത്തേഡ് ഓഫ് മേക്കിംഗ്, അത് മിസ് ഓൺ സീൻ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് മെത്തേഡ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ് ഞാൻ ത്രൂഔട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതായത് ഒരുപാട് ക്യാരക്ടേഴ്സോ ഒരുപാട് എക്സ്ട്രാ എഫക്ട്സോ ഗിമിക്കുകളോ ഒന്നുമില്ലാത്ത വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫിലിം മേക്കിംഗ് മെത്തേഡായിരുന്നു. ഈ 6 ക്യാരക്ടേഴ്സ് കടന്നു പോയ ഭീകരത മാക്സിമം ഓഡിയൻസിലോട് കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു. അപ്പം ഇവിടെ ഞങ്ങൾക്ക് ഞാൻ പ്രതീക്ഷകളും ബെറ്റർ റെസ്പോൺസ് എനിക്ക് തിയേറ്ററിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ജൂലൈ 26 പടം റിലീസായത് ഒരു 2 weeks സക്സസ്ഫുൾ കംപ്ലീഷൻ അക്രോസ് 25 തിയേറ്റേഴ്സ് എനിക്ക് കിട്ടിയുണ്ടായി. ഒരുപാട് നല്ല റെസ്പോൺസ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരെ എനിക്ക് കിട്ടി. ഇപ്പോൾ അത് ഇൻ്റർനാഷണൽ ഫിലിം സർക്യൂട്ടിലാണ് ഇപ്പോൾ 1 പോകുന്നത്. ഇപ്പോൾ യൂറോപ്യൻ ഫിലിം സർക്യൂട്ടിലേക്ക് 1 അടുത്ത മാസം പോവുകയാണ്. ഫോർ ദ നെക്സ്റ്റ് 1 ഇയർ ഇറ്റ് ബി സർക്കം നാവിഗേറ്റിംഗ് ദ
തിയേറ്റർ സർക്യൂട്ട്. എനിക്ക് പോകുമ്പോൾ എൻ്റെ ഫിലിം ദോ മുഴുവൻ പോയി വരും. ഓക്കെ, ഇപ്പോഴത്തെ ഈ സാറ്റലൈറ്റ് റൈറ്റ്സിൻ്റെ പെർച്ചേസും സെയിലും ഒക്കെ വരുന്ന ഈ മാറ്റങ്ങൾ കാരണം എത്രമാത്രം കമേഴ്ഷ്യലി വയബിൾ ആണ് ഇന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക? കമേഴ്ഷ്യൽ വയബിലിറ്റി ഡെഫിനറ്റ്ലി ഒരു സംശയം തന്നെയാണ്. ബിക്കോസ് ഈ സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അതിൽ കുറേ മാറ്റങ്ങൾ ചാനൽസ് വരുത്തിയിട്ടുണ്ട്. അതായത് ഒരു രീതി നല്ലത് തന്നെയാണെന്ന് ഞാൻ പറയുന്നത്, ബിക്കോസ് ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലൊരു ഇൻഹെറൻ്റ് എലമെൻ്റ് ഓഫ് റിസ്ക് ഉണ്ട്. ഈ സാറ്റലൈറ്റ് റൈറ്റ്സ് എന്ന് പറയുന്നത് അതിനെ 1% വരെ അതിനെ കവർ ചെയ്യും. അത് പ്രൊഡ്യൂസർക്ക് വലിയൊരു സമാധാനമാണ്. പക്ഷെ ബാക്കി ഈ ഒരു റിസ്ക് എലമെൻറ്റ് ഇപ്പം അതിൻ്റെ മേ ബി അതിൻ്റെ ദൂഷ്യവശം എന്ന് പറഞ്ഞാൽ മേ ബി റിസ്ക് എലമെൻറ്റ് ഇല്ലാതെ സിനിമകൾ വന്നപ്പോഴേക്കും അതിൻ്റെ ക്വാളിറ്റിയിൽ ഡെഫിനറ്റ്ലി ഒരു ഡൈല്യൂഷൻ വന്നു. അപ്പോൾ ആ ക്വാളിറ്റി കുറവിനെ ചാനൽസ് വളരെ മോശമായിട്ട് കണ്ടു. തീർച്ചയായും പ്രേക്ഷകർ അതിന് അതിൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയി. അപ്പം ഇതിപ്പം ജനറൽ ക്വാളിറ്റി ഓഫ് ഫിലിംസ് വിൽ ഡെഫിനറ്റ്ലി ബിക്കം ബെറ്റർ ബിക്കോസ് ദ പ്രൊഡ്യൂസർ വിൽ ഹാവ് സ്റ്റിൽ ഹാവ് എ റിസ്ക് എലമെൻറ്റ്. അപ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഓരോ ടെക്നീഷ്യനും ഓരോ ആക്ടറിനും ആ ഒരു ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് തീർച്ചയായും കൂടുമായിരിക്കും. അത് ആ സിനിമയെ മൊത്തത്തിൽ നന്നാക്കും. പക്ഷേ ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് എൻ്റെ റിസ്ക് കവർ ചെയ്യുന്ന സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു നല്ല മെസ്സേജ് നമുക്ക് സിനിമ എന്ന് പറയുന്നതിൻ്റെ അതൊരു ബിസിനസ് തന്നെയാണ്. പക്ഷേ സെയിം ടൈം അതിൻ്റെ ഒരു ആർട്ട് എലമെൻറ്റും ഉണ്ട്, അതിലൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ആസ് എ പ്രൊഡ്യൂസർ ആൻഡ് ആസ് എ ഫിലിം മേക്കർ ഐ ഷുഡ് ബി ബാലൻസിങ് ബിറ്റ്വീൻ ദീസ്. സിനിമ ആസ് എ ബിസിനസ് ആൻഡ് ഐ ഷുഡ് മേക്ക് മൈ മണി, ബട്ട് അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് മേക്ക് മൈ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ്. ഒരുപാട് പണം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് എനിക്ക് മറ്റ് വരുമാന മാർഗ്ഗമുണ്ട്, അതുകൊണ്ടായിരിക്കും. പക്ഷെ സിനിമ എടുക്കുമ്പോൾ അതിൽ എനിക്ക് 100% ആർട്ടിസ്റ്റിക് കമ്മിറ്റ്മെൻറ്റും വേണം, 100% എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആക്കാനുള്ള ഒരു റിട്ടേൺസ് എനിക്ക് കിട്ടിയാൽ സന്തോഷം. പാർത്ഥനെ പോലെ ഒരുപാട് യൂത്ത് ഉണ്ട് ഹു ആർ വെരി വെരി പാഷനറ്റ് അബൌട്ട് സിനിമ. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാനത് ചോദിക്കാൻ കാര്യം, ഒരു 1000 പേര് വീഴുമ്പോഴാണ് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് അവരോട് പറയാനുള്ളത്? അതായത് ബേസിക്കലി ഒരു നിങ്ങൾക്കൊരു കഥ, എല്ലാവർക്കും ഒരു കഥ പറയാനുണ്ട്. ഒരു കഥ പറയാനില്ലാത്ത ആരുമില്ല. എവരി വൺ ഹാസ് എ ഫിലിം സ്റ്റോറി ടു ടെൽ. അപ്പോൾ ആ കഥ എത്ര നല്ലതെന്നോ മോശമെന്നോ നിങ്ങൾക്കൊരു വിചാരമുണ്ടെങ്കിലും അതിനെ എഴുതുക. വോട്ട് എവർ ഇറ്റ് ഈസ് അതിന് നിങ്ങളത് എഴുതുകയോ അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നറേറ്റ് ചെയ്യാനുള്ള രൂപത്തിലാക്കുക. കാരണം ഈ പറയുന്ന നമ്മൾ ഇപ്പം ഈ ഇന്ന് ലോകത്തുള്ള എല്ലാ വലിയ ഫിലിം മേക്കേഴ്സ് ഇതുപോലെ ഒരിക്കൽ ഡ്രീം ചെയ്ത ആളുകൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് അവരാ എൻ്റെ കഥ നല്ലതാണ്, അത് എനിക്ക് പറയാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കാണിച്ചതുകൊണ്ടാണ് ഇന്ന് അവർ ഇന്ന് ഈ ഫിലിംസ് നമുക്കെല്ലാം ഉള്ളത്. സോ ഫോർ എവറി വൺ ഔട്ട് ദർ ഹു വോണ്ട്സ് ടു മേക്ക് എ ഫിലിം, ജസ്റ്റ് ഗോ ഔട്ട് ആൻഡ് മേക്ക് എ ഫിലിം. ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ആക്സസബിൾ ആണ്. ഒരു ക്യാമറ ഫിലിം ചെയ്യാൻ പണ്ടത്തെ പോലെ വലിയ കോസ്റ്റ്ലി ഫിലിം ക്യാമറാസോ എക്യുപ്മെൻറ്റോ ഒന്നും ലക്കിലി ഇപ്പം വേണ്ട. നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള ഒരുപാട് മീഡിയം ഇപ്പോൾ ഉണ്ട്. അപ്പം ഫിലിം മേക്കിംഗ് ഹാസ് ബിക്കം വെരി കോസ്റ്റ് എഫക്റ്റീവ്. അതൊരു വലിയൊരു കാര്യമാണ് ഇൻ ടേംസ്. പിന്നെ ആക്ടേഴ്സിനും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആക്ടേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് നമുക്കൊരു കഥ പറയാൻ സാധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് നമ്മുടെ കഥയ്ക്കൊരു കാമ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ആ സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട് പോകുന്നത്. സോ ടു ബിഗിൻ വിത്ത് ടെൽ യുവർ സ്റ്റോറി ഇൻ വാട്ട് എവർ ലിറ്റിൽ ഹംബിൾ വേസ് പോസിബിൾ. ടെൽ യുവർ സ്റ്റോറി. താങ്ക് യു വെരി മച്ച് പാർത്ഥൻ ഫോർ യുവർ ടൈം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.